السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله اتقوا الله حيثما كنتم. بهما نرايا പണ്ഡിതന്മാരെ, സ്റ്റേജിലെ മഹത് വ്യക്തിത്വങ്ങളെ, യോഗാധ്യക്ഷനും നജാത്തുലനാം ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ മൗലവി സുഹൈർ ചുങ്കത്തറ, മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ദഅ്‌വ വിംഗിൻ്റെയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ, ഈ ശബ്ദം അടുത്തുനിന്നും ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ലോകൈകനാഥനായ അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി, ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സ്റ്റേജിൽ നടക്കാനിരിക്കുന്ന മുഖ്യപ്രഭാഷണം ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടേതാണ്. ആ സംസാരത്തെ കാതോർക്കുന്ന ഒരു സദസ്സാണ് നമുക്ക് മുമ്പിലുള്ളത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ആമുഖമായി സൂചിപ്പിക്കാനുണ്ട് എന്ന നിലക്കാണ് അല്പസമയം ഉപയോഗപ്പെടുത്തുന്നത്. ഈ സദസ്സിനെ ധന്യമാക്കുന്ന കാരണവന്മാരും അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന ഇതര പ്രസ്ഥാനങ്ങളിലും മതങ്ങളിലും വിശ്വസിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇസ്ലാഹി പ്രസ്ഥാനത്തെ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വീക്ഷിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട് എന്നത് സത്യമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്നിങ്ങനെ പേരിട്ട് വിളിക്കുന്ന ആളുകൾ പരിചയപ്പെടുത്തുന്ന, അങ്ങനെ പരിചയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകന്മാരും പ്രബോധകന്മാരും പ്രഭാഷകന്മാരും എളിയ പ്രവർത്തകന്മാരുമാണ് നാം ഒക്കെ. ആ പദപ്രയോഗങ്ങളിലൊക്കെ ചില അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തന്നെയാണ് അതിൻ്റെ ദഅ്‌വത്തും അതിൻ്റെ പ്രബോധന മാർഗങ്ങളും മുന്നോട്ട് പോകാറുള്ളത്. മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന ഒരു പാത കൈവിടാതെ കാത്തുസൂക്ഷിക്കണമെന്ന് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു സംഘമാണ് പ്രത്യേകിച്ച് സലഫി പ്രസ്ഥാനം.
അതുകൊണ്ട് നമുക്ക് ചില ശൈലിയുണ്ട്, നമുക്ക് ചില പ്രത്യേകമായ റൂട്ടുകളുണ്ട്. ആ കൃത്യമായ ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിർവരമ്പുകൾ നിശ്ചയിച്ച് അതിരുകടക്കാതെ അള്ളാഹുവിൻ്റെ ദീന് ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ കേൾപ്പിക്കുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നാം എല്ലാവരും എന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ പ്രത്യേകമായി ഉണർത്തി. ഈ പ്രോഗ്രാം നടക്കുന്നത് ചുങ്കത്ര എന്ന് പറയുന്ന ഈ കൊച്ചു അങ്ങാടിക്ക് സമീപമാണ്. ഈ പ്രദേശത്തിന് ചില പ്രത്യേകത ഉണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അതിശക്തമായ മുന്നേറ്റമുണ്ടായപ്പോ ഒരു പതിറ്റാണ്ട് മുമ്പ് പ്രസ്ഥാനം രണ്ടായി മാറി. അന്ന് വേർപിരിഞ്ഞു പോയ ആ സംഘത്തിന് വേരോട്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഇങ്ങോട്ട്. മഞ്ചേരിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നിലമ്പൂര് കഴിഞ്ഞ് ചുങ്കത്തരയും എടക്കരയുമൊക്കെ മൂത്തേടമൊക്കെ അങ്ങനെ അറിയപ്പെട്ട ചില പ്രദേശങ്ങളായിരുന്നു. ഉജ്ജ്വലമായ ദഅവത്ത് ഈ പ്രദേശത്ത് സത്യമെന്താണെന്നും അസത്യമെന്താണെന്നും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നടത്തി. അതിൻ്റെ ഏറ്റവും നല്ല ഫലമായി ആദർശത്തെ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിലേക്ക് ചേക്കേറുവാനും ആളുകൾ തയ്യാറായി. അതിൽ അസൂയമൊത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ എതിർ പ്രവർത്തനങ്ങളായി ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് കയറി പോകുമ്പോ ചാത്തമുണ്ട പോലെ, ഉപ്പട പോലെ, മുണ്ടേരി പോലെ, അങ്ങ് കാരപ്പുറത്തും മൂത്തയിടത്തും അതുപോലെ മാമാങ്കരയിലും കമ്പളക്കല്ലിലും മരുതയിലും മുണ്ടപ്പൊട്ടിയിലും തണ്ടിക്കടവിലുമൊക്കെ ഈ പിളർപ്പിന് ശേഷം ദഅവത്ത് നടത്തിയത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രബോധനം നിർവഹിച്ച, പ്രഭാഷണം നിർവഹിച്ച പണ്ഡിതന്മാരുടെ പേരെടുത്തു പറഞ്ഞ് സമയം കളയേണ്ടതില്ല. പ്രസ്ഥാനം ഇതാ പിളർന്നിരിക്കുന്നു, ഇനി ഞങ്ങൾ ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ആലസ്യം കാണിച്ച സമയത്ത് ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ദഅവത്തിന്റെ പാതയിൽ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് ആരായിരുന്നുവെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. അതിന്റെ മാറ്റമുണ്ടായി അൽഹംദുലില്ലാ. ചുങ്കത്ര എന്ന് പറയുന്ന പ്രദേശത്തും ഇടക്കര എന്ന് പറയുന്ന പ്രദേശത്തുമൊക്കെ ആ പിളർപ്പ് മൂലം മാത്രം ഇന്നലെ വരെ തോളോട് തോൾ ചേർന്ന് നിന്നവർ, കൈപിടിച്ച് നടന്നവർ, ഒരുമിച്ച് സംസാരിച്ചിരുന്നവർ, ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവർ എല്ലാവരും വിഭിന്ന കക്ഷികളായി മാറി തമ്മിൽ തല്ലണമെന്ന് കൊതിച്ചവരും ആഗ്രഹിച്ചവരും ഉണ്ടായിരുന്നു. അതിന്റെ അനന്തര ഫലങ്ങൾ ചിലതൊക്കെ കാണേണ്ടി വന്നു. എന്റെ മണ്ഡലമാകുന്ന എടക്കര ടൗണിൽ നമുക്ക് പള്ളിയുണ്ട്. ആ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെടുകയും 10-അംഗ കമ്മിറ്റിയെ നിശ്ചയിക്കുകയും 5 പേർ പിരിഞ്ഞുപോയവരിൽ നിന്നും 5 പേർ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നുമെന്ന് പേരെഴുതി ഒപ്പിട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നീട് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് പിരിഞ്ഞുപോയ ഒരു 10 ആണ്ട് മുമ്പ് പിരിഞ്ഞുപോയവർ കത്തിച്ചു വെച്ച മെഴുകുതിരി പോലെ അത് തീർന്നു തീർന്നു പോവുകയാണ്. ഇനി അതിന് വളർച്ചയില്ല എന്ന് കാണുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചില അബ്ദുള്ളമാർ രംഗത്ത് വന്നു. അതിലേറ്റവും എല്ലാവരും പേര് കേട്ട അബ്ദുള്ളയാണ് KKP അബ്ദുള്ള. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന മനോഹരമായ ആദർശ പ്രസ്ഥാനത്തെ വളരാൻ സമ്മതിക്കരുത് എന്ന് നിഗൂഢമായി ചർച്ച ചെയ്ത് തീരുമാനം നടപ്പിലാക്കാൻ പാടുപെട്ട് പണിയെടുക്കുന്ന ശത്രു വിഭാഗത്തിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള ചില അബ്ദുള്ളമാരെ വിലക്കെടുത്തു. അവരെ ഉപയോഗിച്ച്
ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക്, അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഓഫീസുകളിലേക്ക്, അവർ സമയം ചെലവഴിക്കുന്ന ഭാഗത്തേക്ക് മുൻകൂട്ടി സമയം വാങ്ങി നിശ്ചയിച്ച് പറഞ്ഞയച്ചു. ഗേറ്റിൽ വന്ന് മുട്ടി വിളിക്കുമ്പോ, വാതിലിൽ വന്ന് മുട്ടി വിളിക്കുമ്പോ, സലാം പറഞ്ഞ് ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോ, എന്തിനാണ് വന്നത്, ആരാണ് വന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം മുൻകൂട്ടി പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് പറയാനുള്ള സകലമായ നുണകളും കെട്ടുകഥകളും കട്ട് ചെയ്തുണ്ടാക്കിയ ക്ലിപ്പുകളും ഈ സാത്വികന്മാരെ എന്ന് നാം വിശ്വസിക്കുന്ന വിചാരിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റി. അതിന്റെ പിന്നിൽ പണികെടുത്തത് ആര് ഞാൻ വ്യംഗ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ, അവരുടെ വാതിൽക്കൽ ചെന്ന് ഇവർ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ മുൻകൂട്ടി പ്ലാനിംഗ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള അബ്ദുള്ളമാരെ ഏർപ്പാട് ചെയ്തതിന്റെ പിന്നിൽ പ്രസ്ഥാനത്തിൽ ഫിത്നകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. ഞാൻ വിശദീകരിച്ച് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ISM സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗമായിരിക്കുന്ന അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ തന്നെ ഒപ്പമിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ, പ്രബോധനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പേപ്പറിൽ എഴുതി വെച്ച് സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചാരന്മാരെ ഒരുക്കി കേരളത്തിന്റെ നാനാഭാഗത്തും ഇതിന്റെ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു. എന്താണ് ഇതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്ന് ഒരുപക്ഷേ ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗത്തിന് ഇന്നും പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ മനോഹരമായ പ്രസ്ഥാനത്തെ തല്ലിത്തകർക്കാൻ എന്തിനാണ് ഇവർ തീരുമാനമെടുത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചവർ ധാരാളമുണ്ട്. ഈ പ്രദേശത്തും അതിന്റെ അലയൊലികൾ ഉണ്ടായി, ഒച്ചപ്പാടുകൾ ഉണ്ടായി, ബഹളങ്ങൾ ഉണ്ടായി. പതിറ്റാണ്ട് മുമ്പ് പിരിഞ്ഞു പോയവരുമായി ചില ഘട്ടങ്ങളിൽ നാം തർക്കിക്കേണ്ടി വന്നു, ചില ഘട്ടങ്ങളിൽ അവരോട് എതിർക്കേണ്ടി വന്നു. തെറ്റ് ചെയ്തതുകൊണ്ട് അരുത് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വന്നു. അതിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, പോലീസ് സ്റ്റേഷനുകളിൽ കയറേണ്ടി വന്നു, കോടതിയിൽ കയറേണ്ടി വന്നു. അല്ലേ, ഈ ഭാഗത്താണ് ഒരു പതിറ്റാണ്ട് മുമ്പ് പിരിഞ്ഞു പോയ ഷബാബിന്റെ ആളുകളുടെ നേതാക്കന്മാരുള്ളത്. അതിന്റെ മീറ്റിങ്ങുകൾ ഈ ഏരിയയിൽ നടക്കാൻ കാരണം 5, 6, 8 നേതാക്കന്മാർ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ ഈ ഭാഗത്തുണ്ട്. അവർ ആളുകളെ ചതിക്കാൻ തുടങ്ങി, വഞ്ചിക്കാൻ തുടങ്ങി. എത്രത്തോളം നിങ്ങളെല്ലാവരും കേട്ട കഥയുണ്ട്. ഈ ഗ്രൂപ്പിസം തലയിൽ കയറി മറുഭാഗത്ത് നിൽക്കുന്നവരെ തോൽപ്പിച്ച് കളയണം, അതിന് നേരും അതുപോലെ തന്നെ തെറ്റും ശരിയും തെറ്റും നോക്കേണ്ടതില്ല. അവസരം കിട്ടുമ്പോൾ ഇവരെ ഉപദ്രവിക്കണം, ആ ചാൻസുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് അവർ വിചാരിച്ചു. നീല പുസ്തകവും മഞ്ഞ പുസ്തകവും ഒക്കെ തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, പേരെടുത്ത് തന്നെ ഞാൻ പറയാം, MI മുഹമ്മദ് അലി സുല്ലമിയെ പോലെയുള്ള ആളുകൾ ട്രെയിൻ യാത്രക്കിടയിൽ പ്രബോധനം നിർവഹിക്കുന്ന നിച്ചപ്രൂത്തിന്റെ പ്രവർത്തകൻ ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകളുമായി പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തി, ലോകത്തിന്റെ നാഥനായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, അവന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കി കൊടുത്ത്, ഏകദൈവാരാധന എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നത് കേൾപ്പിച്ചു കൊടുത്ത്, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളിലേക്ക് അവിടെ ശ്രദ്ധ ക്ഷണിച്ച്, തേനീച്ചയെക്കുറിച്ച്, ഒട്ടകത്തെക്കുറിച്ച്, ഉറുമ്പുകളെ കുറിച്ച്, ഗർഭപാത്രത്തെ കുറിച്ച്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കുറിച്ച്, ഗോളമണ്ഡലങ്ങളെ കുറിച്ച്, വരാനിരിക്കുന്ന പാരത്രിക ചിന്തകൾ ഖുർആൻ നൽകിയ ആ സംവിധാനത്തെ കുറിച്ച് ഈ അമുസ്ലിം സഹോദരങ്ങളോട് സംസാരിക്കുമ്പോ, എന്റെ ഗ്രൂപ്പിൽപ്പെട്ടവനല്ല, എന്റെ കക്ഷിയിൽപ്പെട്ടവനല്ല എന്ന നിലക്ക് ആ ട്രെയിൻ യാത്രയിൽ അപ്പുറം സീറ്റിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ സംസ്ഥാന നേതാവായി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പണ്ഡിതനായ മനുഷ്യൻ ഈ നിച്ചപ്രൂത്തിന്റെ പ്രവർത്തകൻ സംസാരിക്കുന്ന സദസ്സിന്റെ അടുത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തി, ഞാൻ മലപ്പുറത്തുകാരനാണ്, ഞാൻ ശാസ്ത്ര പരിഷത്തിന്റെ ആളാണ്, ഞാനൊരു കോളേജിന്റെ അധ്യാപകനാണ്, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ പ്രിൻസിപ്പാളാണ്. ശരി, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് ചോദ്യങ്ങൾ ആ സദസ്സിന്റെ മുമ്പാകെ വെച്ച് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്. ശാസ്ത്ര പരിഷത്തിന്റെ ആളായി അഭിനയിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉള്ളിലുള്ളതെങ്കിൽ നമുക്ക് മുമ്പിൽ മറ്റൊരു അഭിനയം നടത്തി. ഈ നിച്ചപ്രൂത്തിന്റെ പ്രവർത്തകൻ
അമുശ്രീ സഹോദരങ്ങളോട് നടത്തുന്ന ദഅവത്തിലേക്ക് കയറി ചെന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ മുഹമ്മദ് നബി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ആദ്യം ഇട്ടു. ഇവരുടെ ശ്രദ്ധ തെറ്റി. അവർ ചോദിച്ചു എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്. ശരി, ഈ ചോദ്യങ്ങൾ ഉണ്ടായി, വിശദീകരണങ്ങൾ ഉണ്ടായി. രണ്ടാമത് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്നറിയുമോ? നിങ്ങളുടെ ഖുറാനിൽ എത്ര തെറ്റുണ്ട്? ഇത് ട്രെയിൻ യാത്രക്കിടയിൽ ഈ പരിസരത്തുള്ള എംഐ മുഹമ്മദ് അലി സുല്ലമി ചോദിച്ചതാണ്, ആവർത്തിച്ച് ഞങ്ങൾ സ്റ്റേജിൽ പറഞ്ഞതാണ്, ഇടക്കരയിൽ പറഞ്ഞതാണ്, ചുങ്കത്രയിൽ ഒരുപക്ഷെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകളുമായി രഞ്ജിപ്പിലെത്തി ഈ പള്ളി ഞങ്ങളുടേതാണ്, ഈ സംവിധാനം ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹം കാണിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ലേ, ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറയുന്ന, നിങ്ങളുടെ നബി എത്ര കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച് കളിയാക്കുന്ന, അമുസ്ലിം സഹോദരന്മാർക്ക് പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈമാനിന്റെ വശങ്ങൾ വെക്കാതെ ജാടകളും പുറംപൂച്ചകളും കാണിക്കുന്ന ഇവരുമായി രഞ്ജിപ്പിലെത്താൻ ആഗ്രഹിക്കുന്നവർ, ആവശ്യപ്പെടുന്നവർ ഏറെ വട്ടം, നൂറു വട്ടം, അല്ല അതിലധികം തവണ ആലോചിക്കണമെന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു. അഞ്ചംഗ കമ്മിറ്റി ഈ ഭാഗത്ത് നിന്നാണ്, അഞ്ചംഗ കമ്മിറ്റി മറുഭാഗത്ത് നിന്നാണ്. പല പള്ളികളിലും അങ്ങനെയാണ്. ഒരു മാസം ഖുത്ബ അവരാണ്, ഒരു മാസം ഖുത്ബ ഇവരാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ പിളർന്നത് മുതൽ 2012 വരെ മീറ്റിംഗുകളും ക്ലാസുകളും നടന്നിരുന്ന പള്ളികളിൽ ഒരു പ്രത്യേകമായ സുപ്രഭാതം എന്ന് പറയാം. ആ രാവിലെ ഒരു മീറ്റിംഗിന് ചെല്ലുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് കൂടാൻ പറ്റില്ല, നിങ്ങൾ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ആ വിഷയത്തിന്റെ അകക്കാമ്പുകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നിനെ പൂജിക്കുന്നവരാണ്, പച്ചക്കളവ് ശുദ്ധമായ നുണ ഒന്നുമറിയാതെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഉണ്ട് എന്ന് പോലും അറിയാത്ത ചങ്ങാതിമാരാണ് ജിന്നിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത്. എന്താണ് ജിന്ന്, ഇവിടെ പ്രത്യേകത എന്താണ് എന്നൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് ജിന്നിനെ കുറിച്ച് അങ്ങാടിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ ഒന്നാണ്. ഇത് സംസാരിച്ചത് ഇടക്കരയിൽ വെച്ചാണ്. ഞങ്ങൾ ഒന്നാണ് ജിന്നുകൾ എന്ന് നിങ്ങളെ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, അവർക്ക് വിളിക്കാം. പോത്തുകല്ല് വെച്ച്, ഉപ്പടയിൽ വെച്ച് മുജാഹിദ് ബാലിശ്ശേരി ചോദിച്ച ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നടന്നു പോകുന്ന ഒരു മനുഷ്യനെ വേറെ വർഗത്തിൽപ്പെട്ട ഒരു പേരിട്ട് വിളിക്കുമ്പോ അയാൾക്കത് ഇഷ്ടപ്പെടുമോ? ആവട്ടെ, മറ്റൊരു തരത്തിൽ പച്ചയായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നവർ, ഇങ്ങനെ ആക്ഷേപിക്കുന്നവർ, കളിയാക്കുന്നവർ, ഒരു തെളിവിന്റെ ദുരുമ്പ് പോലും കയ്യിലില്ലാതെ ആക്ഷേപിക്കാൻ മാത്രം തന്റെ നാവിനുപയോഗപ്പെടുത്തുന്നവർ, മുണ്ടേരിയിൽ നിന്നും, ഉപ്പടയിൽ നിന്നും, ചാത്തമുണ്ടയിൽ നിന്നും, അങ്ങ് മരുതയിൽ നിന്നും, കാരപ്പുറത്ത് നിന്നും, മൂത്തേടത്ത് നിന്നും, കേരളയിൽ നിന്നും, ഉൾഗ്രാമങ്ങളിൽ നിന്ന്, ചുങ്കത്രയുടെ ഈ വിശാലമായ മൈതാനത്തെത്തിയവർ ചോദിക്കണം ഹൃദയത്തോട്, ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നവർ ചോദിക്കണം മനസ്സിനോട്, ഞങ്ങൾ വിഷയം പഠിച്ചിട്ടാണോ ഈ ആളുകളുടെ കൂടെ നിന്നത്? വിഷയത്തെ അറിഞ്ഞിട്ടാണോ? ഒരു 10 മുമ്പ് പ്രസ്ഥാനം പിരിഞ്ഞു പോയപ്പോ അവൻ അപ്പുറത്താണെങ്കിൽ ഞാൻ ഇപ്പുറത്താണ്, ഇയാളിപ്പുറത്താണെങ്കിൽ ഞാൻ അപ്പുറത്താണ് എന്ന് പ്രഖ്യാപിച്ച് മാറി നിന്നവർ വിഷയത്തെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതേ അവസ്ഥയാണ് പല ആളുകൾക്കും ഇന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് ചില വ്യതിരക്തമായ ചില വ്യത്യാസങ്ങള്, നല്ല വ്യത്യാസങ്ങള് വേറെ ഉണ്ടായിട്ടുണ്ട്. വിഷയങ്ങൾ പഠിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി, ഒരു പക്ഷം ആളുകൾ റെഡിയാണ്. എന്താണ് വിഷയത്തിന്റെ കാതൽ, എന്താണ് ചർച്ചയുടെ കാതൽ, എവിടെയാണ് പ്രശ്നത്തിന്റെ മർമ്മം എന്നൊക്കെ അന്വേഷിക്കുവാൻ ആളുകൾ തയ്യാറായതിന്റെ ചരിത്രപരമായ മാറ്റമാണ് ഇൻഷാല്ലാഹ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവട്ടെ, അപ്പോ ചുങ്കത്രയിൽ നമുക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഞാൻ വേഗം ഓർമ്മ നഷ്ടപ്പെടുത്തി ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നജാത്തുൽ അനാം അറബിക് കോളേജ് ഉണ്ടായിരുന്നു, ഓർഫനേജ് ഉണ്ട്, അറബിക് കോളേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരി, അത് മൗലവി സുഹൈർ ചുങ്കത്രയും അദ്ദേഹത്തിന്റെ ഉപ്പയും, പേരെടുത്ത് തന്നെ പറയാമല്ലോ, അവരൊക്കെ അധ്വാനിച്ചതിന്റെ ഫലമായിരുന്നു. ആ ട്രസ്റ്റിൽ ഇരിക്കുന്നവരോട് വ്യക്തിപരമായി ബന്ധമുള്ളവനാണ് ഞാനും. ശരി, ഞാൻ ചോദിക്കട്ടെ, അതിനുവേണ്ടി വിയർപ്പെടുക്കാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അതിനുവേണ്ടി അധ്വാനിക്കാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? എല്ലാ സ്ഥലങ്ങളിലും നടന്ന് ആളുകളോട് ഇതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഉജ്ജ്വലമായ ഒരു സമ്മേളനം നടക്കുന്ന വേദിയിൽ പോലും 5 മിനിറ്റ് സമയം കിട്ടിയാൽ
ആ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞ് അവിടുത്തെ അനാഥ മക്കളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, അവിടുത്തെ അഗതികളായ മക്കളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, പാവപ്പെട്ട കുട്ടികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, അവർക്ക് പഠിക്കുവാനുള്ള പുസ്തകം ആവശ്യപ്പെട്ട്, അവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണത്തിന്റെ തുക ആവശ്യപ്പെട്ട്, തന്റെ ജീവിതത്തിന്റെ മുച്ചൂട് ഭാഗത്തെ ആ സ്ഥാപനത്തിന് വേണ്ടി നീക്കിവെച്ച് അധ്വാനിച്ചവർ അല്ലേ? യാതൊരു കൂസലും ഇല്ലാതെ, ഞാൻ എന്റെ സ്തനതായ ഭാഷയിൽ പറയാം, ഉളുപ്പ് പോലും ഇല്ലാതെ, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, യാതൊരു കൂസലും ഇല്ലാതെ ആ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാൻ അതിനെ സംവിധാനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട അരികൾ കിട്ടാനുള്ള സംവിധാനമായി ഓടി നടന്നെല്ലാം ഉണ്ടാക്കി. ഇതിന്റെ വരുമാനത്തിന് വേണ്ടി ചുങ്കത്രങ്ങാടിയിൽ ഒരു 1.5 കോടി രൂപയുടെ ബിൽഡിംഗ് വില കൊടുത്തു വാങ്ങി. ശരി, 1-ാം ഘട്ടം കൊടുത്തു, 2-ാമത്തെ ഘട്ടം കൊടുത്തു, 3-ാമത്തെ ഘട്ടം കൊടുത്തു, 4-ാമത്തെ ഘട്ടം കൊടുത്തു. അതിന്റെ ഗഡുക്കൾ പൂർത്തീകരിച്ച് അതിന്റെ പണം പൂർണ്ണമായി കൊടുക്കുമ്പോ മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലക്ക് അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ചോദിക്കുമ്പോ മാസം മുമ്പ് തന്നെ അതിന്റെ രജിസ്ട്രേഷൻ കേന്ദ്രമിനല്ല, ഒരു ട്രസ്റ്റിലേക്കല്ല, ഒരു വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്ത വിവരമാണ് കേൾക്കാൻ സാധിച്ചത് അല്ലേ? ഹൃദയത്തിന്റെ അകത്തളത്തിൽ പരലോകം എന്ന് പറയുന്ന വിചാരമുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന ഖബറിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, ജാടയല്ല നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ, പുറംപൂച്ചല്ല നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ, താൽക്കാലികമായി ഇവിടുത്തെ സൗകര്യങ്ങളല്ല നിങ്ങൾ മോഹിക്കുന്നതെങ്കിൽ, നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്ത് കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധം നിങ്ങൾക്കുണ്ടായിട്ടില്ല നിങ്ങളുടെ ഹൃദയത്തിൽ. പാവപ്പെട്ട അനാഥകൾക്ക് വേണ്ടി സർവ്വ മനുഷ്യർക്ക് മുമ്പിലും ചെന്ന് 1000-ഉം 10,000-ഉം ചോദിച്ചു വാങ്ങി. ആ ബിൽഡിംഗിന്റെ അനാഥ മക്കൾക്ക് വരുമാനത്തിന് വേണ്ടി വാങ്ങിയ ആ ബിൽഡിംഗ് ഒരു വ്യക്തിയുടെ പേരിൽ എഴുതി കൊടുക്കുവാൻ നിങ്ങളുടെ മനസ്സെങ്ങനെ പാകപ്പെട്ടു? ഇത് ചുങ്കത്തറയിൽ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല, നിർവാഹമില്ല. ശരി, ആവട്ടെ, ക്ഷമ, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് പൊറുക്കാം, നമുക്ക് എന്ത് ചെയ്യാം, നിയമവശത്തിലൂടെ യാത്ര പോകാം, നമുക്ക് നിയമവശത്തിലൂടെ മുന്നോട്ട് പോകാം, കോടതിയെ സമീപിക്കാം, അതിന്റെ വടിക്കത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപനം മാറി. വടക്ക് വേണ്ട, പ്രശ്നങ്ങൾ വേണ്ട, പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടതില്ല, നമുക്ക് മറ്റൊരു ബിൽഡിംഗ് വാടകക്കെടുത്തിട്ടാണെങ്കിലും പഠിക്കണം, പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് സ്വസ്ഥമായൊരു ഭാഗത്തേക്ക് മാറി പഠനം തുടരാൻ ആരംഭിക്കുമ്പോ എന്തൊക്കെ കളിച്ചു നോക്കി. ഈ കേരളത്തിന്റെ നാനാഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ചെറിയ മൈനൂട്ട് പോയിന്റ് പോരായ്മകൾ ഉണ്ടാകാറുണ്ട്. ഒരു കുട്ടി ചെറിയൊരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിയെ പറഞ്ഞുപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഉടനെ പോലീസിനെ വിളിച്ച്, ഉടനെ നിയമപാലകരെ വിളിച്ച് ഒന്ന് അവഹേളിക്കാൻ, ഒന്ന് അപമാനിക്കാൻ, ആ സ്ഥാപനത്തിന് അപമാനിക്കാൻ, ആ സ്ഥാപനത്തിന് പോരായ്മയുണ്ടാക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ക്ഷമിക്കുകയാണ്. ശരി, മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ഇനി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ എഴുതി കൊടുക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പേരിൽ എഴുതി കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ദുനിയാവിലെ പ്രോഫിറ്റ് ഞങ്ങൾ കൊതിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന പാരത്രിക ലോകത്ത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ആത്മസംതൃപ്തിയോടുകൂടി പറഞ്ഞ് ഈ ഐഹിക ദുനിയാവ് വിട്ടുപിരിയണം. അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മോഹമില്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ ഒരു പ്രശ്നമായി കാണാതെ വളരെ സുഗമമായി സ്ഥാപനം നടത്തി കൊണ്ടുപോകുവാനുള്ള ഏർപ്പാടുകൾ വീണ്ടും ആരംഭിച്ചു. ഞാൻ പറയുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ബഹുമാനനായ AP, ഞാൻ പത്തപിരികത്ത് ഒരു സംസാരം നടത്തി. AP യെ പോലെയുള്ള ആളുകളെ ഇന്നും ഈ സദസ്സിൽ ഇരിക്കുന്നവർക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ പിരിച്ചുവിട്ടു, ഇന്ന് കത്ത് കിട്ടിയവർ ഈ സദസ്സിലുണ്ട്. ബഹുമാനനായ AP യെ പോലെയുള്ള ആളുകളോട് ഇതിൽ ഒപ്പിടണമെന്ന് പറയുമ്പോ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയാവുന്ന വിധത്തിലേക്ക് AP യെ ഞാൻ അങ്ങനെ ഉപമിക്കുകയല്ല, ആ വിധത്തിലേക്ക് ബഹുമാനനായ AP യെ പോലെയുള്ള ആളുകളെ അവഹേളിക്കാൻ ആളുകൾ തയ്യാറാകുന്ന രംഗമുണ്ടായിട്ട് ഞാൻ പറഞ്ഞു പത്തപിരികത്ത് വെച്ച്, ഇത് AP അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, പ്രായാധിക്യത്താൽ ചെയ്തു പോകുന്നതായിരിക്കും. AP ക്ക് ഓർമ്മശക്തി കുറവുണ്ട്. ഞാൻ AP യുടെ വീട്ടിൽ പോയിരുന്നു. അവസാനം ആദ്യം ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ നേരത്തെ AP ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓർമ്മക്കുറവുണ്ട്. ഇത് ഞാൻ പത്തപിരികത്ത് സംസാരിച്ചപ്പോ AP യുടെ മകൻ പ്രസംഗിച്ചത്, ഞങ്ങളുടെ ഉപ്പക്കൊരു ഓർമ്മക്കുറവും ഇല്ല, ഒപ്പിട്ടത് മുഴുവനും, ചെയ്തത് മുഴുവനും, എടുത്ത നടപടികൾ മുഴുവനും ബോധപൂർവൻ തന്നെയാണ്. ഓർമ്മക്കുറവിലല്ല. ബോധ്യപ്പെട്ടു ഞങ്ങൾക്ക്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ, രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്നത് പോലെ,
പണ്ഡിതനായ മനുഷ്യൻ ഈ മാമാങ്കരയിലെ ആളുകൾക്ക് വിളിച്ചിട്ട് എടക്കര മണ്ഡലത്തിലേക്ക് വിളിച്ചിട്ട് ഇന്നാളുകൾ നിങ്ങൾ അടുത്തു വരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കു വേണ്ടി? ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി അധികാര കസേരയിലിരിക്കാൻ ഫോണിലൂടെ വോട്ട് ചോദിക്കേണ്ട ദുർഗതി എ പി എ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായില്ലേ? വിളിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല, പത്ത് പേർക്കല്ല, ഇരുപത് പേർക്കല്ല, ഒരുപാട് പേർക്ക് വിളിച്ചിട്ട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദുർഗതി. പതിറ്റാണ്ട് മുമ്പ് പ്രസ്ഥാനം പിരിഞ്ഞു പോയപ്പോ ആലോചിക്കണം നമ്മള്. ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ട് പാണക്കാട് ശിഹാബ് തങ്ങളെ പോയി കണ്ട് ഒരു സീറ്റ് ചോദിച്ചപ്പോ കൊടുക്കാതെ വന്നപ്പോ പത്രമിറക്കിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എൽ ഡി എഫിന് പ്രതീക്ഷ, യു ഡി എഫിന് ആശങ്ക എന്ന് പറഞ്ഞപ്പോ നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, നമ്മൾ രാഷ്ട്രീയത്തെ കൊതിക്കേണ്ടവരല്ല, നാം പൊളിറ്റിക്സിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞ് പ്രബോധന മാർഗത്തിലേക്ക് ഇറങ്ങിയവർ ഒരു കൊച്ചു പ്രസ്ഥാനത്തിന്റെ അധികാര കസേരയിലിരിക്കാൻ വോട്ട് ചോദിച്ച് പ്രായാധിക്യത്താൽ എ പി ഉപയോഗപ്പെടുത്തിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ ആർക്കുമാവില്ല. ടി പി എ പോലെയുള്ള ആളുകൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇനിയെങ്കിലും ഈ പ്രായമുള്ള സമയത്തെങ്കിലും ആലോചിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി ആഖിറത്തിനെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങളോ ഇവിടുത്തെ ഭൗതിക സുഖ സൗകര്യങ്ങളോ ഒന്നും നമ്മുടെ കൂടെയുണ്ടാവില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചവർ ഞങ്ങളുടെ നേതാക്കന്മാർ ആലോചിക്കണം, ചിന്തിക്കണം. എന്തിനാണ് ഇത്തരത്തിലുള്ള കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും ശരിയാവണം നമ്മൾ ആലോചിക്കണം. എ പി യോട് ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. എന്ത്? നമ്മൾ പറഞ്ഞിരുന്നു, ആവർത്തിച്ച് പറഞ്ഞിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഇന്നവരാണ്, ഇന്ന ആളുകളാണ്, ഇന്ന ഇന്ന വ്യക്തിത്വങ്ങളാണ് അല്ലേ? എന്തുകൊണ്ടോ? വിശ്വസിക്കാത്തത് കൊണ്ടാണോ? പേടി കൊണ്ടാണോ? അതല്ല, മറ്റെന്തെങ്കിലും പ്ലാനിങ് നടത്താനാണോ? നമുക്കറിയില്ല. അവിശ്വസിച്ചതുപോലെ വിശ്വസിക്കാത്തതുപോലെ മുന്നോട്ട് പോയ എ പി എ പോലെയുള്ള ബഹുമാനരായ നേതാക്കന്മാർ ആ എ പി യോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, ഹുസൈൻ മടവൂരിനെ ഒരു പതിറ്റാണ്ട് മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്കിട്ടതുപോലെ അബ്ദുറഹ്മാൻ സലഫിയെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടൂടെ എന്ന് മിനിഞ്ഞാന്ന് വിളിച്ചു ചോദിക്കുമ്പോ എ പി പറയുന്നത് ഫോൺ ചെയ്തവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ പി പറയുന്നത് കാര്യം മനസ്സിലാക്കണം, ഹുസൈൻ മടവൂരിനെ നമ്മൾ എടുത്ത് പുറത്താക്കിയതല്ല, എടുത്ത് പുറത്തേക്കിട്ടതല്ല, പിന്നെയോ ഹുസൈൻ മടവൂർ സ്വയം ഒഴിഞ്ഞു പോയതാണ്. അതുപോലെ ഇയാളും ഒഴിഞ്ഞു പോയാൽ ഞങ്ങൾ സമ്മതിക്കും എന്ന് പറയാൻ മാത്രം അദ്ദേഹത്തിന്റെ ഷെറ് അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിവാകുകയാണ്, വെളിപ്പെടുകയാണ്. നന്നായി സംസാരിക്കുന്നവരെ പ്രസ്ഥാനത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വെട്ടിത്തുറഞ്ഞ് ഋജുവായ സംസാരം നടത്തുന്നവരെ വേണ്ട. നേതാക്കന്മാർ തന്നെ പറയുന്നു ഇവരൊക്കെ വാടക പ്രഭാഷകന്മാരാണ് എന്ന്, അവരെ പ്രസ്ഥാനത്തിന് വേണം. സത്യസന്ധമായി ആരെയും പേടിക്കാതെ ഷിർക്കിന്റെ കോട്ടകുത്തലങ്ങളിൽ കയറി ചെന്ന് തൗഹീദിന്റെ ഉജ്ജ്വലമായ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ പറ്റിയവരെ ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് വേണ്ട. മഹാസമ്മേളനം എന്ന് പരിചയപ്പെടുത്തിയ സമ്മേളനത്തിൽ രണ്ടാം ദിവസം ബഹുമാനനായ ഹുസൈൻ സലഫി ഇവിടെ സംസാരിക്കാൻ പോവുകയാണല്ലോ. ദാ പൊന്നു നേതാക്കന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഐക്യത്തിന്റെ സന്ദേശം പറഞ്ഞപ്പോ ആ ഐക്യത്തിന്റെ സന്ദേശം അവർക്ക് അലോസരമായി മാറി, അല്ലേ? സഹിക്കാനാവാത്ത മോശപ്പെട്ട ശബ്ദമായി മാറി. എന്നാൽ ഹുസൈൻ മടവൂർ ഒരു കത്തെഴുതുകയും ലേഖനമെഴുതുകയും ചെയ്യുമ്പോ അതൊന്ന് പ്രസിദ്ധീകരിച്ചു വരുമ്പോ മരിക്കുന്നതിന് മുമ്പ് ഒന്നാകണ്ടേ എന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് വേദനിച്ചു പോവുകയാണ് എന്ന് ഇവർ അറിയാതെ സമൂഹത്തോട് പറഞ്ഞു പോകുന്നു. എവിടെയാണ് ജാടകൾ ഒളിപ്പിച്ചു വെച്ചത് എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? കരുവള്ളി മുഹമ്മദ് മൗലവി, ഞാൻ കോർമ നഷ്ടപ്പെടുത്തി പറയുകയാണ്, കരുവള്ളി മുഹമ്മദ് മൗലവി ഈ സ്റ്റേജിലേക്ക് വരാമെന്ന് നമ്മുടെ ഏറ്റതായിരുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, ശാരീരികമായി പ്രയാസമുണ്ട്, പറ്റുമെങ്കിൽ ഞാനെത്തും എന്ന് അദ്ദേഹം ഇന്നലെ നമ്മോട് പറഞ്ഞിരുന്നു. ആ കരുവള്ളി മുഹമ്മദ് മൗലവിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാഹി കേരളത്തിലെ ഈ തറവാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ കാരണവർ. ആ കരുവള്ളി മുഹമ്മദ് മൗലവി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇല്ല. ഈ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷപ്പെടുത്തിയ ചെറിയ മുണ്ടം ഇന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ പ്രസ്ഥാനത്തിലില്ല, സംഘടനയില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയാണ്. പിന്നെയോ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരാണ് അദ്ദേഹത്തെ പ്രസ്ഥാനത്തിന് വേണ്ട. നിങ്ങൾ ആലോചിക്കണം, ഖുർആനിന്റെ പരിഭാഷ എഴുതി തയ്യാറാക്കി മുൻഗാമികളുടെ പാത നോക്കി തഫ്സീർ പരിശോധിച്ച് അതിനെ മുൻനിർത്തിക്കൊണ്ട് ഖുർആനിന്റെ പരിഭാഷ തയ്യാറാക്കിയ ചെറിയ മുണ്ടത്തിൽ നിന്ന് പ്രസ്ഥാനത്തിൽ സീറ്റില്ല, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന് സീറ്റില്ല. ഈ ഇസ്ലാഹി കേരളത്തിലെ
ഏറ്റവും പ്രായം കൂടിയ കാരണവരാകുന്ന കരിവള്ളി മുഹമ്മദ് മൗലവിക്ക് സീറ്റില്ല. അമാനി മൗലവി എങ്ങാനും ജീവിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ അമാനി മൗലവി അവർ പുറംകാല് കൊണ്ട് തട്ടി ഈ പ്രസ്ഥാനത്തിന്റെ ദൂരദിക്കിലേക്ക് അവർ തട്ടിക്കളയുമായിരുന്നു. കാരണം അമാനി മൗലവിയുടെ തഫ്സീർ തിരുത്തിയെടുക്കണമെന്ന് പറയുന്നവരാണവർ. ചോദിക്കട്ടെ എന്റെ ശബ്ദം കേൾക്കുന്നവരോട്, അമാനി മൗലവിയെ പോലെ, കെ എം മൗലവിയെ പോലെ, വക്കം മൗലവിയെ പോലെ, സാത്വികന്മാരായ ഈ പ്രസ്ഥാനത്തിന്റെ മുൻ നേതാക്കന്മാരെ പോലെയുള്ളവർ പറഞ്ഞു വച്ചത്, എഴുതി വച്ചത്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറിച്ചു വച്ചത്, അവർ ആഹ്വാനം ചെയ്തത്, അവർ പഠിപ്പിച്ചു കൊടുത്തത് ഏതൊരു സന്ദേശത്തിനാണ്? ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള എളിയ പ്രവർത്തകന്മാർ, പ്രബോധകന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ മാറ്റം വരുത്തിയിട്ടുള്ളത് സത്യത്തിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞതോ ആണോ? ഖുർആനിലെ വിശദീകരണമാകുന്ന ഹദീസിനെ അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതോ? ബുദ്ധിക്കവിടെ നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ട എന്ന് പഠിപ്പിച്ചതോ ആണോ? അഖിലാനിയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തിയതോ? എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തുവാനുള്ള പിന്നെ നിഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. കുറെ ചർച്ച ചെയ്തു നോക്കി, അതിൽ സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടുകയാണ്. അതിലും കുറെ തൂങ്ങി നോക്കുകയാണ്, ജിന്നിൽ കുറെ തൂങ്ങി നോക്കുകയാണ്, റുഖിയ ശറിയയിൽ കുറെ തൂങ്ങി നോക്കുകയാണ്, എല്ലാം സമൂഹം പഠിക്കുകയാണ്, എല്ലാം സമൂഹം പഠിക്കുകയാണ്. എടക്കര പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരന് ഈ കരുനച്ചി പ്രദേശത്തുള്ള അവിടെ പഠിക്കുന്ന കുട്ടികൾ റുഖിയ ചെയ്തു കൊടുത്തു. ഏതാനും മിനിറ്റ് കൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. റുഖിയ ചെയ്തു കൊടുത്തു ആ കുട്ടി, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ. മൂന്ന് മാസം അമ്പലത്തിലെ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം, ജാറത്തിലെ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തീകെടാതെ 3 മാസം വിറക് കത്തിച്ച് ഹോമം നടത്തി. അറിയോ നിങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏലസ് കെട്ടി വീടിന്റെ 4 മൂലയിലും ചില കുപ്പികളിലായി ചില തകരുകൾ കുടിച്ചിട്ടു ആടിനെ അമ്പലത്തിലേക്ക് നേർച്ചയാക്കി, ആടിനെ ജാറത്തിലേക്ക് നേർച്ചയാക്കി. ഇടക്കിടക്ക് അദ്ദേഹത്തിന് തലചുറ്റൽ ഉണ്ടാവുകയാണ്, പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പ്രശ്നങ്ങൾ മാറിയ സമയത്ത്, ചില ഇടവേളകളിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചു. ആ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ അബദ്ധത്തിലാണ്, നിങ്ങൾ അപകടത്തിലാണ്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഇടപെടണം, ഇടപെട്ടിട്ട് ഇസ്ലാം പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. ആ കുട്ടികൾ ആരുടെയും നിർദ്ദേശം വാങ്ങാതെ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഏലസ് മുറിച്ചു മാറ്റി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ 4 മൂലയിലും കുടിച്ചിട്ട തകിടുകൾ അവിടെ നിന്ന് എടുത്തും മാറ്റി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ അമ്പലത്തിലേക്കും ജാറത്തിലേക്കും ഇത്തരത്തിലുള്ള പൂജാരികളിലേക്കും പോവില്ലെന്ന് ഞങ്ങളോട് പറയണമെന്ന് ബോധമുള്ള സമയത്ത് അവർ സംസാരിച്ചു വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. അതിന്റെ മാറ്റം അദ്ദേഹത്തിനുണ്ടായി. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തകൾ വന്നു, അല്ലെ? ജിനിനെ ചിറക്കി. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല, ശിഹാബടക്കരയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞു പരത്തി. കുട്ടികൾ അടിച്ചിട്ട് മതിയാവാത്തത് കൊണ്ട് ഞാൻ ചൂരലുമായി ചെന്നുവെന്ന് പറഞ്ഞു പരത്തി. നുണ പറയാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചു സംഘത്തെ വളർത്തി ഉണ്ടാക്കാൻ അല്ലാതെ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിക്കണം. ചുങ്കത്രയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നത്തെ പർവ്വതീകരിക്കാൻ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് മാധ്യമക്കാരുടെ പോക്കറ്റിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായേക്കാം. പക്ഷേ എല്ലാം തെളിയുന്ന ഒരു കോടതി വരാനുണ്ട്. മാധ്യമക്കാർക്ക് ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളുടെ അകക്കാമ്പുകളെ കുറിച്ച് അറിഞ്ഞില്ലെന്ന് വരാം. ഒരു അറബി കല്യാണത്തിന്റെ വിവാദമുണ്ടായി കോഴിക്കോട് ഭാഗത്ത്. ചുങ്കത്രയിലും ഒരു അറബി കല്യാണം നടന്നു എന്ന സംസാരം കേട്ടു, ഉടനെ കൊടുത്തു. ചുങ്കത്രയിൽ അറബി കല്യാണം, ചില പത്രങ്ങൾ അതിന്റെ ആദ്യ പേജിലെ ആദ്യ കോളം തന്നെ വെണ്ടക്ക നിരത്തി. പണം കൊടുത്ത് ആ വെണ്ടക്ക നിരത്തിപ്പിച്ചവർ ഓർക്കണം, സത്യത്തിന് വിരുദ്ധമായ വാർത്തകളല്ലേ നിങ്ങൾ കൊടുത്തിരുന്നത്, അല്ലേ? സത്യത്തിൽ ചുങ്കത്രയിൽ അറബി കല്യാണം നടന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അറബി കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷേ അറബി കല്യാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ പിക്ചറാണോ ഇവിടെ നടന്നിട്ടുള്ളത്? 40-ലധികം വയസ്സുള്ള 2 കുട്ടികളുടെ ഉമ്മയായ, ഇസ്ലാമിലേക്ക് പ്രവേശിച്ച, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന, സൗദി ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ, ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സർട്ടിഫിക്കറ്റ് കയ്യിൽ ഒതുക്കിയ, അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നതിന്റെ സർവ പ്രൂഫുകളും കയ്യിൽ വെച്ച് അവിടെയുള്ള 25-കാരനായ ഒരു അറബിയുമായി വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവരുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ വെച്ച് നിക്കാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായ വിവാഹത്തിന്റെ വേളയിലെ സുപ്രധാനമായ ചടങ്ങ് നിർവഹിച്ച്
അറബിയുടെ കൂടെ ഇന്ന് വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ താമസിക്കാൻ വേണ്ടി അദ്ദേഹം നിക്കാഹ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയായി പിന്നീട് ഈ കേരളത്തിൽ തിരുവനന്തപുരക്കാരിയായ അവൾ ഇവിടെ താമസിച്ച് അവർ ടിക്കറ്റ് എടുത്ത ദിവസം ജിദ്ദയിലേക്ക് പോയി. അവിടെ വെച്ചിട്ടായിരുന്നു കൂട്ടുകുടുംബങ്ങളെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിന്റെ ഭക്ഷണ ഫംഗ്ഷൻ നടന്നത് അല്ലേ. എന്നിട്ട് എന്താണ് അറബി കല്യാണം കഴിച്ചതിന്റെ പ്രായം, അറബിയുടെ പ്രായം കൊടുത്തു. ഇവിടെ കല്യാണം കഴിക്കപ്പെട്ട പെണ്ണിന്റെ പ്രായം 44 പറയാൻ മാധ്യമക്കാർക്ക് മടിയുണ്ടായിരുന്നു, മൂടി വെക്കാൻ പ്രേരിപ്പിച്ചവരുണ്ടായിരുന്നു. അവളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഞങ്ങൾ വാങ്ങിവെച്ചു, അവൾ ഇസ്ലാമിലേക്ക് വന്ന രേഖകൾ ഞങ്ങൾ വാങ്ങിവെച്ചു, അവളുടെ കയ്യിലുള്ള പ്രൂഫുകൾ ഞങ്ങൾ വാങ്ങിവെച്ചു, അറബിയുടെ പ്രൂഫുകളും വാങ്ങിവെച്ചു. എടക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതാണ് ചുങ്കത്ര പരിസര പ്രദേശത്ത് നടന്ന അറബി കല്യാണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഈ സദസ്സിൽ അവരുണ്ട്. അന്നവർ പറഞ്ഞു, ഇതൊരു പ്രശ്നമുള്ള അറബി കല്യാണമല്ല, ഇത് പെണ്ണിന് 40 കഴിഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരനാകട്ടെ അറബിക്കാകട്ടെ 25 ഉള്ളൂ. മാത്രവുമല്ല അവർ സ്ഥിരമായി സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അതിന് കാർമികത്വം കൊടുത്തതാരാ? ആ പെണ്ണിന്റെ അച്ഛനാണ്, ആ പെണ്ണിന്റെ അച്ഛനാണ് സാംസൺ എന്ന് പറയുന്ന ക്രൈസ്തവ സുഹൃത്താണ് ആ വിവാഹത്തിന് കാർമികത്വം കൊടുത്ത്. ക്രിസ്ത്യാനിയായത് കൊണ്ട്, വേദക്കാരിൽപ്പെട്ട ആളായത് കൊണ്ട് അദ്ദേഹം അതി വലിയ അദ്ദേഹമാണ്. എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരികയാണ് എന്ന ഇസ്ലാമിക മര്യാദ, ആ പ്രതിജ്ഞ ഇംഗ്ലീഷിൽ ചൊല്ലിക്കൊടുത്തത് ആ അറബി ഇംഗ്ലീഷിൽ തന്നെ ഏറ്റു പറയുകയും കൃത്യമായി ഇതിന് മറുപടി പറയുകയും ചെയ്തു. ഞാൻ പറയുന്നത് വിഷയത്തെ അറിയാതെ അറബി കല്യാണം, ചില വർഷങ്ങളായി ചുങ്കത്രയിൽ കുറെ അറബി കല്യാണം നടന്നുവെന്ന് വെണ്ടക്ക നിരത്താൻ പോക്കറ്റിന്റെ പിറക് വശത്ത് വെച്ച പൂത്തമണം ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതിന്റെ പിന്നിൽ മൗലവി സുഹൈർ ചുങ്കത്രയെ പോലെയുള്ള ആളുകളെ, അതുപോലെ സംസാരിക്കുന്ന ആ കോളേജിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളെ ഒന്ന് അവഹേളിക്കണം. ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ ഉരടിപ്പിച്ചു കളയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ഒരു ബിസിനസ് സ്കൂട്ടർ ഇല്ല, ഇസ്ലാമിന്റെ വളർച്ചയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, കൃത്യമായ മക്കളെ പഠിപ്പിച്ച് വലുതാക്കാൻ ആഗ്രഹിക്കുന്ന, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ അവിടുത്തെ മേന്മയും കൊതിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ നിങ്ങൾ 10-15 പേര് കൂട്ടം കൂടി നിങ്ങളുടെ ബിസിനസിന്റെ ഓഹരി എടുത്ത് അല്പം പണം ചെലവടിച്ച് നശിപ്പിച്ച് തൂഫാനാക്കി കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇസ്ലാമിന്റെ ദഅവത്തും ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും നിലച്ചു പോകുമെന്ന സ്വപ്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഈ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയത്. തമാശക്ക് വേണ്ടിയല്ല, മനസ്സിലാക്കണം. വരാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയാൻ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ഒരു ചെറിയ കുട്ടികൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോഴേക്ക് ഉടനെ ഒരു ചർച്ചയില്ല, പരാതിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വർത്തമാനം പറയാൻ സമയമില്ല, ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിക്കണം. ഇത് എന്തിനാണിത്? ഇതൊക്കെ ഒരു സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നതാണ്. ഇവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രയാസമാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങളാണ്. ചുങ്കത്രയിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് ഇതറിയാതെ പോകാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ സത്യാവസ്ഥ അറിയാതിരിക്കാൻ പാടില്ല. അവർക്കറിയാം, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ബിൽഡിംഗ് അനാഥ മക്കൾക്ക് വേണ്ടി വാങ്ങിയതിന്റെ ആധാരം ആരുടെ പേരിലാണെന്ന് അന്വേഷിച്ചാൽ ഏത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും? അതൊരു ട്രസ്റ്റിന്റെ പേരിലല്ല, അതൊരു സ്ഥാപനത്തിന്റെ പേരിലല്ല, അതേതെങ്കിലും ഒരു സംഘടനയുടെ പേരിലല്ല, ചില വ്യക്തിയുടെ പേരിലാണ്, ഒരു വ്യക്തിയുടെ പേരിലാണ് അല്ലേ? ഇതൊക്കെ എന്തിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? കരുതച്ചിങ്ങനൊരു പള്ളി വിട്ടു എന്നൊരു വാർത്ത കൂടി നിങ്ങൾ പ്രചരിച്ചത് കേട്ടിട്ടുണ്ടാകും. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. അബ്ദുറഹ്മാൻ സലഫിയെ പോലെയുള്ള ആളുകൾ ആധാരത്തിന്റെ കോപ്പി എടുത്ത് ഇതാ 865,000 രൂപക്ക് ഈ സംഖ്യ തെറ്റിയാൽ അത് ക്ലിപ്പാക്കണ്ട, നിങ്ങൾക്ക് പരിശോധിച്ച് ആധാരത്തിലെ സംഖ്യ പരിശോധിച്ച് പറഞ്ഞോളി, കുഴപ്പമില്ല. ഇത്ര രൂപക്കത് വിലക്കുള്ളതാണ്. ഇവിടെ ചുങ്കത്തറയിൽ 10 സെന്റ് സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു വിലയുണ്ടാകും. കരുനച്ചിയിലെ പള്ളി സ്ഥിതി ചെയ്യുന്ന 18 സെന്റോ 20 സെന്റിന് താഴെയുള്ള സ്ഥലത്തിന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില ഇത്രയാണ്. ശരി, അതാധാരത്തിൽ കാണിച്ചിട്ടുണ്ട്, തർക്കമില്ല, ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ഞങ്ങൾ ഒരിക്കലും അതിനെ ഇല്ലെന്ന് പറയുന്നില്ല. അടുത്ത പേജ് അബ്ദുറഹ്മാൻ സലഫിക്ക് വായിക്കാൻ ധൈര്യമില്ല, അദ്ദേഹത്തിന്റെ വാടക പ്രഭാഷകന്മാർക്ക് വായിക്കാൻ ധൈര്യമില്ല, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്ക് വായിക്കാൻ ധൈര്യമില്ല. കരുനച്ചിയിൽ വായിച്ചു, പള്ളിപ്പടിയിൽ വായിച്ചു,
കോടിക്കോട് കടപ്പുറത്ത് വെച്ചും വായിച്ചു. ഇതാ വിട്ടിരിക്കുന്ന പള്ളി. ഈ ആളുകളുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. എന്താ ചെയ്തത്? അവിടുത്തെ 15 കമ്മിറ്റി കൂടിയിരുന്ന് ജനറൽ ബോഡിയിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച്, പ്രിയപ്പെട്ടവരെ, ആ കമ്മിറ്റി രേഖാമൂലം അതിന്റെ വേണ്ടപ്പെട്ട നിയമവശത്തിലൂടെ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്തു. എങ്ങനെ? ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആരാണ് ആ ട്രസ്റ്റിലെ ആളുകൾ? കമ്മിറ്റിയിലേതേ അംഗങ്ങൾ തന്നെ. കമ്മിറ്റിയിലുള്ള ആരെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? അതിന്റെ അടുത്ത പേജ് എന്താണെന്ന് വായിക്കാൻ അവർക്ക് ധൈര്യമില്ല. കമ്മിറ്റി കൂടിയിരുന്ന് ആലോചിച്ച് സത്യസന്ധമായി അതിന്റെ കാര്യങ്ങൾ ചെയ്ത് നിയമവശത്തിലൂടെ മാത്രമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അടുത്ത പേജിലുള്ള വാചകം എന്തെന്നറിയുമോ? ഇതിത്ര വിലക്കുള്ളതാണെങ്കിലും ഈ കമ്മിറ്റി ഈ ട്രസ്റ്റിലേക്ക് അതിന് ദാനമായി, യാതൊരു മൂല്യവും വാങ്ങാതെ ദാനമായി നൽകുന്നു എന്നാണ്. അത് വായിക്കാൻ ധൈര്യമില്ല. ആ പേജ് വായിക്കാൻ ധൈര്യമില്ല. ഞാൻ പറയുന്നത് കുറേ കളവുകൾ മാത്രം പ്രചരിപ്പിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ആരെ ചതിച്ചിട്ട് ഈ ലോകത്ത് എന്ത് നേടാനാണ്? ഇവിടെ കുറേ കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ട് ഞാൻ ഒരു വാക്കുകൂടി പ്രയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. യൂണിവേഴ്സിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ് ആർക്ക് ഡോക്ടറേറ്റ് കിട്ടാനുള്ള യോഗ്യതയുണ്ട്, പഠിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നൊക്കെ കോടതി തീരുമാനം യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് ചർച്ചയായി. ഡോക്ടറേറ്റ് കിട്ടാനുള്ള കൊതി അതിന്റെ തന്ത്രപ്പാട് കാണിച്ചുകൊണ്ടിരിക്കും. കുതന്ത്രത്തിലും കുത്തിത്തിരിപ്പിലും ഒക്കെയാണ് ഡോക്ടറേറ്റ് വാങ്ങുന്നതെങ്കിൽ വേഗത്തിൽ കിട്ടുമായിരിക്കും. പക്ഷേ ആലോചിക്കണം, ചിന്തിക്കണം. എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്? ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം പണ്ഡിതന്മാരെ, ഒരു കൂട്ടം സാധാരണക്കാരെ, MSME ISME എല്ലാവരെയും മൊത്തത്തിൽ ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റി ഞങ്ങൾക്ക് സ്ഥാപനങ്ങളും ലെറ്റർ പേഡുകളും സീലുകളും ഒക്കെ മതി എന്ന് കൊതിക്കുമ്പോൾ ഈ ദുനിയാവിൽ പലതും നേടാനായേക്കാം. നമ്മുടെ ആത്യന്തികമായ വിശ്വാസം നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തിലെ വിജയമാണ്. ആ വിജയം എനിക്ക് കിട്ടാതെ പോകണം എന്നൊരു മനുഷ്യനും കൊതിക്കില്ല. അങ്ങനെ കൊതിച്ചു പോകുന്നുവോ എന്ന് തോന്നുന്ന വിധത്തിലാണ് വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടിയ ആളുകൾ വിഷയത്തെ പഠിക്കണം. എന്താണ് നമ്മുടെ പ്രസ്ഥാനം? എന്തിനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? നമ്മുടെ പണ്ഡിതന്മാർ മുമ്പ് അധ്വാനിച്ചതെങ്ങനെയാണ്? ദഅവത്ത് നിർവഹിച്ചതെങ്ങനെയാണ്? പ്രവർത്തിച്ചതെങ്ങനെയാണ്? ഇന്ന് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ജനക്കൂട്ടങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത് എന്ത് കിട്ടാനാണ്? നാളെയുടെ ലോകത്തെ കുറിച്ചുള്ള ഓർമ്മയും ഇന്നത്തെ വിഷയം തന്നെ അതാണ്. ഷെരീഫ് കരുവാര കൊണ്ട് സൂചിപ്പിച്ച വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹുസൈൻ സലഫി ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. സംസാരിക്കാനിരിക്കുന്ന വിഷയം മരണവും പരലോകവും അതുപോലെ ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയം ഇവിടെ കേട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോയേക്ക് ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന ബോർഡ് വന്നു. എന്താ മറുപടി പറയേണ്ടത്? മരണമില്ലെന്നോ പരലോകമില്ലെന്നോ ഖബറില്ലെന്നോ ചോദിച്ചു പോവുകയാണ് നാട്ടുകാർ. ആളുകൾ ചോദിക്കുന്നു, മറുപടിയാണത്രേ മരണം പരലോകം ഖബറ് എന്ന വിഷയം അവതരിപ്പിക്കുന്ന മറുപടി ഇതൊന്നും ഇല്ല എന്ന് പറയാനാണോ? അതുകൊണ്ട് ഇവിടൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, നാട്ടിലെ വിഷയങ്ങൾ എന്താണ്, ആഭ്യന്തരമായ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയണം, അന്വേഷിക്കണം, പഠിക്കണം. നമുക്ക് ആരെതിർത്താലും, എന്റെ അവസാനത്തെ വാക്ക്, ആര് നമ്മളെ എതിർത്താലും, ആര് നമ്മളെ തോൽപ്പിച്ചു കളയാൻ ശ്രമിച്ചാലും നമുക്ക് തിരിച്ചവരോട് വൈരാഗ്യമില്ല, നമുക്ക് തിരിച്ചവരോട് പോരി തീർക്കാനില്ല, നമുക്ക് തിരിച്ചവരോട് വൈരാഗ്യം തീർക്കാനില്ല. പക്ഷേ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാലും ഈ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നിന്ന് പിറകോട്ട് മാറാൻ നമുക്ക് പറ്റില്ല. അതിന് നിയമവശത്തിലൂടെ ചെന്ന് പ്രബോധനം നിർവഹിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഈ മതേതരത്തെ രാജ്യത്ത് അവിടെ നിർവഹിക്കാൻ എന്തു ചെയ്യണം, ആ കാര്യങ്ങൾ നിർവഹിച്ച് ദഅവത്തിൽ നാം മുന്നോട്ട് പോകണം. മറ്റു വിഷയബന്ധിതമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. നാളെ വരാനിരിക്കുന്ന ഇവിടെ സംസാരം നിങ്ങൾ കേൾക്കാനിരിക്കുന്ന മരണമുണ്ടെന്ന ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആരടി മണ്ണിനെ കുറിച്ച് ഓർക്കണം. ആകാശത്തിന്റെ വിഹായസിലൂടെ പാറിപ്പറന്ന് കടന്നു വരുന്ന മേഘപാളികളെ തള്ളി മാറ്റി കടന്നു വരുന്ന വിമാനം മംഗലാപുരത്തിന്റെ റൺവേയിലെ
संभव मैं मनुष्य मन ओर्म कड़ल तीवंडी दुर नृदय अतिवेगत मणुमांतियंत्रं മലപ്പുറം ജില്ലയിൽ വാർത്ത കണ്ടപ്പോൾ നാം നെട്ടിയിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് കാലവിപത്തുകളെ കുറിച്ച് ഓർക്കുക വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ഓർക്കുക ദാ വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് ഓർക്കുക അവിടെ രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആരെങ്കിലും നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ മോട്ടിവേഷൻ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ശരി ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവുക എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ഇതിനപ്പുറം പറയേണ്ട കാര്യങ്ങൾ ബാക്കിയൊക്കെ ഇൻഷാഅല്ലാ സമയോചിതമായി അതിന്റെ വേദികളിലൂടെ കടന്നുവരുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരു വേദിയായി ഈ വേദിയെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി